കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിൽ ഒരുപാട് ഇന്ത്യൻ താരങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ആ ശ്രമങ്ങളെ പറ്റിയുള്ള ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഏതായാലും പ്രമുഖ വെബ്സൈറ്റായ ട്രാൻസ്ഫർ മാർക്കറ്റ് ഡോട്ട് ഇന്ന് പറയുന്നു, അവരുടെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് 8 ഇന്ത്യൻ താരങ്ങളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ്. ആ 8 താരങ്ങൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അതിൽ ഒന്നാമത്തെ താരം ജെറി ലാൽറിയൻ സ്വാലയാണ്. നിലവിൽ ചെന്നൈയിൻ എഫ് സിയുടെ താരമാണ്. ചെന്നൈ എൻ എഫ് സിയുടെ ലെഫ്റ്റ് ബാക്കിൽ കളിക്കുന്ന ഒരു താരമാണ് ജെറി ലാൽറിയൻ സ്വാലയെ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. രണ്ടാമത്തെ താരം എന്ന് പറയുന്നത് വി പി സുഹൈറാണ്. വി പി സുഹൈറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളൊക്കെ നേരത്തെ വന്നതാണ്. വി പി സുഹൈറിന് കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് വി പി സുഹൈർ തന്നെ തുറന്നു പറഞ്ഞതാണ്. പക്ഷേ നോർത്ത് ഈസ്റ്റുമായി അദ്ദേഹത്തിന് ഒരു വർഷത്തെ കരാർ കൂടിയുണ്ട്. നോർത്ത് ഈസ്റ്റിനും അദ്ദേഹത്തെ വിട്ടു നൽകാൻ വലിയ താല്പര്യമൊന്നുമില്ല. എങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് വി പി സുഹൈർ എന്ന മലയാളി താരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ ഈ വെബ്സൈറ്റിൽ പറയുന്നത്. മൂന്നാമത്തെ താരം നൌഫൽ പി എൻ ആണ്. നമുക്കറിയാം ഇക്കഴിഞ്ഞ സന്തോഷ് ട്രോഫി മത്സരത്തിൽ കേരള ടീമിൻ്റെ അവിഭാജ്യ ഘടകമായ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച മലയാളി താരമാണ് നൌഫൽ പി എൻ. നൌഫൽ പി എന്നെയും കേരള ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുന്നുണ്ട്. നാലാമത്തെ താരവും സന്തോഷ് ട്രോഫി താരം തന്നെയാണ്, ജസിൻ ടി കെ ആണ്. നമുക്കറിയാം സന്തോഷ് ട്രോഫിയിൽ കർണാടകയ്ക്കെതിരെയുള്ള സെമി ഫൈനൽ മത്സരത്തിൽ 5 ഗോളുകൾ നേടി കേരളത്തിൻ്റെ വിജയശില്പിയായ ജസിൻ ടി കെയും കേരള ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുന്നുണ്ട്. ഇനി അഞ്ചാമത്തെ താരത്തിലേക്ക് വരികയാണെങ്കിൽ അത് നിലവിൽ ഒഡീഷ എഫ് സിയുടെ താരമായ നന്ദകുമാർ ശേഖറാണ്. നന്ദകുമാർ ശേഖറിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നമുക്കറിയാം വിങ്ങിലൂടെ നല്ല രീതിയിൽ കളിക്കാൻ കെൽപ്പുള്ളൊരു താരമാണ് നന്ദകുമാർ ശേഖർ. കേരള ബ്ലാസ്റ്റേഴ്സിൽ കഴിഞ്ഞ സീസണിലുണ്ടായിരുന്ന വിൻസി ബരറ്റോ അദ്ദേഹം ചെന്നൈ എൻ എഫ് സിയിലേക്ക് പോകുകയാണ് എന്നുള്ള ഏതാണ്ട് ഉറപ്പിച്ച വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഈ ഒരു അടിസ്ഥാനത്തിലാണ് വിൻസിക്ക് പകരക്കാരൻ എന്ന നിലയിലേക്ക് നന്ദകുമാർ ശേഖറിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നുള്ളത്. ഇതൊക്കെ നന്ദകുമാർ ശേഖറിനെ പകരക്കാരനായി സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടൊക്കെ ഇറക്കി കളിപ്പിക്കാൻ പറ്റുന്ന ഒരു താരമാണ്. സബായി വന്ന് മികച്ച പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചൊരു താരമാണ് നന്ദകുമാർ ശേഖർ. ഇനി ആറാമത്തെ താരം ആകാശ് മിശ്രയാണ്. നിലവിൽ ഹൈദരാബാദ് എഫ് സിയുടെ കേവലം 20 വയസ്സ് മാത്രം പ്രായമുള്ള ലെഫ്റ്റ് ബാക്കാണ് ആകാശ് മിശ്ര. ഇതിനോടകം തന്നെ ഇന്ത്യൻ ദേശീയ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. വലിയ ഭാവി കണക്കാക്കുന്ന ഒരു താരമാണ് ആകാശ് മിശ്ര. ആ താരത്തെയും കേരള ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുന്നുണ്ട്. ഇനി ഏഴാമത്തെ താരം എന്ന് പറയുന്നത് എ ടി കെ മോഹൻ ബഗാൻ എഫ് സിയുടെ നായകനായ പ്രീതം കോട്ടലാണ്. ഇന്ത്യൻ ഫുട്ബോളിൽ വലിയ പ്രൊഫൈലുള്ള ഒരു താരമാണ് പ്രീതം കോട്ടൽ. നിലവിൽ അദ്ദേഹം എ ടി കെ മോഹൻ ബഗാനിലാണ്. എ ടി കെ മോഹൻ ബഗാനുമായി അദ്ദേഹം കരാർ നീട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. അതിനിടയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ ലക്ഷ്യമിടുന്നത്. പ്രീതം കോട്ടലിനെ എ ടി കെയിൽ തന്നെ നിൽക്കാനാണ് ആഗ്രഹം. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ ഓഫറുമായി അദ്ദേഹത്തെ സമീപിച്ചാൽ ഒരുപക്ഷെ പ്രീതം കോട്ടലിന് സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും. ഇനി ഈ പട്ടികയിലെ എട്ടാമത്തെ താരമാരാണെന്ന് നമുക്ക് പരിശോധിക്കാം. എഫ് സി ഗോവയുടെ യുവ പ്രതിരോധ താരമായ ഐബാബ ഡോഹ്ലിംഗ് ആണ്. നമുക്കൊരു പക്ഷേ അടുത്ത ഹോർമിപ്പാമായൊക്കെ വളർത്തി വരാൻ പറ്റുന്ന ഒരു താരമാണ്. എഫ് സി ഗോവയ്ക്ക് വേണ്ടിയൊക്കെ കളിച്ചിട്ടുള്ള ഒരു താരമാണ് ഐബാബ ഡോഹ്ലിംഗ്. ഐബാബ ഡോഹ്ലിംഗിന് വേണ്ടിയും കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള 8 താരങ്ങൾക്ക് വേണ്ടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തുന്നുണ്ടത്. അതിൽ ചില താരങ്ങളുമായുള്ള കരാർ ചർച്ചകൾ വിജയിച്ചിട്ടില്ല എന്നുമുള്ള റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ചില താരങ്ങളുമായി വരും ദിവസങ്ങളിൽ ചർച്ചകൾ വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയും കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട്. ന്യൂസ് ഡെസ്ക്, വിസിൽ.